നമസ്കാരം. വർത്തമാന കാലത്തിലേക്ക് സ്വാഗതം. സി പി എം സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ സി പി എമ്മുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയാണ് ഏറെ ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ പി കെ ഗുരുദാസന് പാർട്ടി അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് നൽകുന്നു എന്നുള്ളതാണ്. സ്വന്തമായി വീട് വസ്തുതകളൊന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം. അതിന് കേരളത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയ രംഗം അഴിമതിവൽക്കരിക്കപ്പെടുന്നതെല്ലാമുള്ള ഈ ആറുമുളങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് എക്സൈസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത കാൽനൂറ്റാണ്ടോളം സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗുരുദാസന് അദ്ദേഹത്തിന് പാർട്ടി തന്നെ വീട് വെച്ച് നൽകുന്നത്. ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരള ജനത അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പുത്തൻ തലമുറയിലെ രാഷ്ട്രീയ നേതാക്കളും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് വി കെ ഗുരുദാസൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ജീവിത രീതികളും. എനിക്ക് ഞാൻ കൊല്ലത്ത് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന കാലം മുതൽ അദ്ദേഹത്തെ എനിക്ക് വളരെ പിന്നെ പേഴ്സണലായിട്ട് തന്നെ എനിക്കറിയാം. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് മുതൽ എനിക്കറിയാം. ഇപ്പോൾ അദ്ദേഹത്തിന് കയറി കിടക്കാനിടവില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് 25 വർഷം അദ്ദേഹം സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 10 വർഷം കേരള നിയമസഭയിൽ എം എൽ എ ആയിരുന്നു. 5 വർഷം എക്സൈസിൻ്റെയും തൊഴിൽ വകുപ്പിൻ്റെയും മന്ത്രിയായിരുന്നു. ആ അദ്ദേഹം ഇപ്പോഴും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അല്ല, ഇപ്പോൾ താമസിക്കുന്നത് എ കെ സെൻറ്ററിൻ്റെ അടുത്തുള്ള അവരുടെ പാർട്ടി ക്വാർട്ടേഴ്സിലാണ്. പക്ഷേ ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ അദ്ദേഹം നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് കാരണം ആ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ അദ്ദേഹത്തിന് പോകാനിടമില്ല. ഈ എം എൽ എ ആയി പിന്നെ കിട്ടുന്ന പെൻഷൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏക വരുമാനം. അതിൽ പാർട്ടി ലഭിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് എത്ര കിട്ടുമെന്ന് നമുക്കറിയാം. അങ്ങനെ വന്നപ്പോഴാണ് പാർട്ടിക്കാരെല്ലാം കൂടി തീരുമാനിച്ച് അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് നമ്മുടെ നഗരൂർ പഞ്ചായത്തിൽ, കിളിമാനൂരിൻ്റെ നഗരൂർ പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിഹിതമായി കിട്ടിയ 10 സെൻറ്റിൽ പാർട്ടിക്കാരൊരു വീട് വെച്ച് കൊടുക്കുക. അതിലും ഒരു പുതുമയുണ്ട്. കാരണം പാർട്ടി എല്ലാ പാർട്ടി പിന്നെ പ്രവർത്തകരിൽ നിന്നും പിരിവെടുക്കുന്നില്ല. അദ്ദേഹത്തോടെ പ്രവർത്തിച്ച പിന്നെ പാർട്ടി നേതാക്കളിൽ നിന്ന് മാത്രമാണ് പൈസ എടുത്ത് 1700 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഒറ്റനില കെട്ടിടം വരുന്നത്. ഇതിന് മുൻകൈ എടുത്ത ഇപ്പോഴത്തെ പാർട്ടി അവിടുത്തെ ജില്ലാ സെക്രട്ടറി സുദേവനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതുപോലെ തന്നെ രാജഗോപാൽ, അദ്ദേഹം മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടി മുൻകൈ എടുത്തിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു വീടിൻ്റെ ആശയം ഉണ്ടായതും. അദ്ദേഹത്തിന് ആ വീട് ഏകദേശം തീരാറായി. ഇനി 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ അദ്ദേഹം താമസിക്കുന്നുള്ളത്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ എനിക്ക് നേരിട്ടറിയാമെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ഞാനൊരിക്കൽ കൊല്ലത്തിരുന്നപ്പോൾ കണ്ടതാണ്. ഞാനൊരു ദിവസം കൊല്ലം ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചേച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വേറെ ഏതോ പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി സഹാക്കളൊരു കാറുമായിട്ട് മുറ്റത്ത് കിടപ്പുണ്ട് റോഡിൽ. ഞാൻ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് റെഡിയാവട്ടെ കാരണം കാർ കിടക്കയില്ലേ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും അവിടെ ഇരുന്നു. അത് ഇറങ്ങുമ്പോൾ ഒരുമിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനിരുന്നിട്ട് അകത്ത് പോയി അദ്ദേഹം 2-5 മിനിറ്റിനുള്ളിൽ തന്നെ പിന്നെ മുണ്ട് കൊടുത്ത് ഒരു ഷർട്ടും ഇട്ട് എടുത്ത് ഷർട്ടിൻ്റെ കൈ മടക്കി, ഒരു കൈ മടക്കി കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ കൈ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങാറായി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ ഇറങ്ങി വരുന്നു. വന്നിട്ട് അദ്ദേഹത്തോട് പിന്നെ അദ്ദേഹം എണീ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചെവിയിൽ പറയുന്നു, വളരെ സാവധാനമായിട്ട് പറയുന്നു, വളരെ ഇതായിട്ടല്ല, മീൻ വാങ്ങാൻ പൈസയില്ല എന്ന് പറയുന്നു വളരെ ഇതായിട്ട്. അദ്ദേഹം ഞാൻ നോക്കിയിട്ട് വളരെ കൂളായിട്ട് ഉടനെ തന്നെ മറ്റേ ചുരുട്ടിയെ കൈക്കകത്ത് നിന്ന് 1-5 രൂപ നോട്ടെടുത്ത് ഭാര്യയുടെ കൈ കൊടുക്കുന്നു. ഭാര്യയ്ക്കൊരു 1000 രൂപ കിട്ടിയതിൻ്റെ ഒരു സംതൃപ്തിയോടുകൂടി ഭാര്യ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത്. ഇതാണ് പി കെ ഗുരുദാസ് എന്ന് പറയുന്നൊരു വലിയ മനുഷ്യൻ കൊല്ലത്ത് ജീവിച്ചിരുന്നു എന്ന് ഈ പുതിയ തലമുറ മനസ്സിലാക്കണം അദ്ദേഹത്തെക്കുറിച്ച്. ഇതുപോലെ എത്രയോ പിന്നെ ഈ കർമ്മനിരതരായ എത്രയോ ആളുകളുണ്ട്. രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ട്, രാഷ്ട്രീയം കൊണ്ട് പിന്നെ വീട് മുടിഞ്ഞവരുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അതേസമയം നമുക്കറിയാം പുതിയ പുത്തൻ തലമുറയിലെ രാഷ്ട്രീയ നേതാക്കളുടെ രീതികൾ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പഴയ നേതാക്കൾ എത്രയോ പേര് ആദർശനിഷ്ഠയോടുകൂടി ജീവിച്ചിട്ടുണ്ട്, പക്ഷേ പുത്തൻ സമൂഹത്തിൽ അത് അംഗീകരിക്കുന്നില്ല. ആ ഒരു വെച്ച് നോക്കുമ്പോഴാണ് ഗുരുദാസൻ്റെ ജീവിതം വേറിട്ട് നിൽക്കുന്നത്. അതാണ് ഗുരുദാസനും
ഇപ്പോഴത്തെ തലമുറയും തമ്മിലുള്ള വ്യത്യാസം സത്യം പറഞ്ഞാൽ ഒരു മാതൃകയാക്കേണ്ട ഇതാണ്. കാരണം 25 വർഷം പാർട്ടി സെക്രട്ടറി പിന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ അധികാരം എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാതെ പറയുന്നത്. 10 വർഷം എം എൽ എ, 5 വർഷം ഏതാ വകുപ്പ് എക്സൈസ് തൊഴിലും തൊഴിലും ആ ഈ രണ്ട് വകുപ്പും കൈകാര്യം ചെയ്ത ആളാണ് പി കെ ഗുരുദാസ്. അദ്ദേഹത്തിന് എൻ്റെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ അടുത്താണ് ആദ്യം ഒരു വാടക വീട് അദ്ദേഹം താമസിച്ചിരുന്നത്. അതിനുശേഷം മുണ്ടക്കൽ വേറൊരു ചെറിയൊരു വീട്ടിലേക്ക് മാറി നിന്ന് തിരിയാൻ സ്ഥലമുള്ള ഒരു ഇട്ടാവട്ട സ്ഥലത്തുള്ള വീടാണ് ഈ വാടക വീടൊക്കെ ഞാൻ വീട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്ര ഇതായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അദ്ദേഹത്തിന് 3 പെൺമക്കളുടെ 2 പെൺമക്കളുടെ കല്യാണം ഈ വാടക വീടുകളിൽ വെച്ചാണ് നടന്നത്. 3-ാമത്തെ പെൺകുട്ടിയുടെ കല്യാണം നടന്നത് നമ്മുടെ ഇവിടെ അദ്ദേഹത്തിന് ഔദ്യോഗിക സെക്രട്ടറി കൊടുത്തിട്ട് മന്ത്രിയായിരിക്കുമ്പോഴാണത്. അത് വളരെ ലളിതമായ ചടങ്ങ്, സഹമന്ത്രിമാരെ പോലും അറിയിച്ചെന്ന് തോന്നില്ല, പത്രക്കാരും ഒന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളാരും കണ്ടതുമില്ല വിവാഹം. അത്ര ലളിതമായിട്ട് ആരോരും അറിയാതെ ഒരു വിവാഹം അങ്ങ് നടന്നു. അത്ര സിമ്പിളായി ജീവിച്ച, ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെയാണ് നമ്മൾ ഗാന്ധിയൻ ഫിലോസഫി കമ്മ്യൂണിസ്റ്റുകാരും നടപ്പാക്കുന്നു എന്ന് നമ്മൾ തോന്നിപ്പോകുന്നത്. നമുക്കും അഭിമാനം തോന്നുന്ന മുഹൂർത്തങ്ങളാണ് ഇത്തരം നേതാക്കളോടുള്ള നമ്മുടെ അടുപ്പവും അതുപോലെ അവരോടുള്ള സഹവാസങ്ങളും അവരെ പരിചയപ്പെടാനും അവരെ ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥ നമുക്ക് വരുമ്പോൾ നമുക്കും ഒരു അഭിമാനം തോന്നുന്നു. നാളെ ഒരു കാലത്ത് ആ പി കെ ഗുരുദാസനുമായിട്ട് എനിക്കും അടുപ്പമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എനിക്കും പരിചയമുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, വ്യക്തിപരമായി ഞങ്ങൾ ഇതിൽ ബന്ധമാണെന്ന് പറയുമ്പോൾ നമുക്കും അഭിമാനം തോന്നും. ഇന്നിപ്പോൾ ഒരു ഇന്നോവ ക്രിസ്റ്റ കാറ് അല്ലെങ്കിൽ ലക്ഷങ്ങൾ വില വരുന്ന ഒരു മൊബൈൽ ഫോൺ, ഇതൊന്നും ഇല്ലാതെ നമ്മൾ പുതിയ ഇപ്പോഴത്തെ രാഷ്ട്രീയതാക്കൾ പലരെയും നമുക്ക് കാണാൻ പോലും കഴിയില്ല. ഈ സന്ദർഭത്തിലാണ് അച്യുത മേനോൻ, ആർ സുഗതൻ, അല്ലെങ്കിൽ കോൺഗ്രസിലെ പി ബാലൻ, അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട്. ഡി എം എസ്, അങ്ങനെ പി കെ വാസുദേവൻ നായർ, അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെയുള്ള ആ ഒരു ഓർമ്മകൾ അന്നത്തെ കാലത്ത് അല്ല, അങ്ങനെ ചില ത്യാഗസമ്പന്നന്മാരുണ്ടായിരുന്നു. പി ബാലൻ അദ്ദേഹത്തിന് പാർട്ടിയാണ് ഒരു കാർ എന്തോ വാങ്ങിച്ചു കൊടുത്തത്. കാരണം അദ്ദേഹം നടക്കുന്നത് മാത്രമേ നമ്മളെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ഒരു പ്രാവശ്യം എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിന് ഏത് സമയത്തും കാണുന്ന റോട്ടിൽ കൂടെ നടന്നു പോകുന്നത് മാത്രമേ കാണാവുള്ളൂ. ചില ദിവസങ്ങളിൽ ചെരുപ്പം ഉണ്ടാവില്ല, അങ്ങനെ നടന്നു പോകുന്നത്. അത് വേറെ രീതിയാണ്. അത് തനി ഗാന്ധിയൻ, ഗാന്ധിയൻ്റെ ഗാന്ധിയൻ എന്ന് പറയാം. അതങ്ങനെയാണ് ജീവിച്ചത്. പിന്നെ അതുപോലെ തന്നെ അച്യുതമേനോൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മറ്റൊരു മാതൃകയാണ്. ഞാൻ തൃശ്ശൂർ മാതൃകയിൽ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും വൈകുന്നേരം ഒന്ന് അതൊക്കെ നടക്കാൻ വേണ്ടി ആ പിന്നെ റൗണ്ടിൽ അങ്ങനെ പോകുമ്പോൾ പല ദിവസങ്ങളിലും ഒരു ഒറ്റപ്പെട്ട മനുഷ്യൻ, ആരോ ശ്രദ്ധിക്കപ്പെടാതെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു നിശ്ചിത സ്ഥാനത്ത് ഒരു മനുഷ്യനിങ്ങനെ ഇരിപ്പുണ്ട്. മൂടുകുത്തിയിരുന്ന് മുട്ടി ഇങ്ങനെ പൊക്കി രണ്ട് കൈയും ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലരും ശ്രദ്ധിക്കാറില്ല. അത് നോക്കുമ്പോൾ അച്യുതമേനോനാണ്. ഒരു മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, മുൻ പാർലമെൻ്റ് അംഗമാണ് ആ അദ്ദേഹം. ഇരിക്കുന്നത് പിന്നെ തേക്കിൻകാട് മൈതാനത്തിൽ ആ പുൽച്ചെടികളുടെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഏകാന്തത ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുന്ന കാണാം. അദ്ദേഹത്തിന് ആരും കൂട്ടില്ല, ആരും അദ്ദേഹത്തിന് ആവശ്യമില്ല, അദ്ദേഹം അങ്ങനെ വന്നിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹം തൃശ്ശൂരിൽ നടത്തിയത്. അദ്ദേഹം ആരെയും ഇങ്ങനെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കണമെന്നോ ഒന്നൊരു ഇതുമില്ല. പക്ഷേ ഒരു പ്രസിദ്ധമായ ഒരു ഫോട്ടോ തന്നെയുണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോ, ഇരിക്കുന്നൊരു ഫോട്ടോ ഏതോ പത്രത്തിൽ വന്ന് കണ്ടിട്ടുണ്ട്. അതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇങ്ങനെ വളരെ അപൂർവ ആളുകൾ മാത്രമേ നോക്കുക. അതുപോലെ തന്നെ സി പി ഐയിലെ കെ പി പ്രഭാകരൻ എനിക്കറിയാം, അദ്ദേഹം തൃശ്ശൂരുകാരനാണ്, ആരോഗ്യമന്ത്രിയായിരുന്നു. പിന്നീടൊക്കെ വന്ന പല ആരോഗ്യമന്ത്രിമാരുടെ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു തുടങ്ങുമ്പോഴത്തേക്കാണ് കെ പി പ്രഭാകരനെ നമ്മുടെ ആലോചിച്ച് പോണത്. ആ ഒരു കാര്യത്തിൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള സി പി ഐയിലെ നേതാക്കളാണ് മറ്റെല്ലാ പാർട്ടിക്കാരെ അപേക്ഷിച്ചും വ്യത്യസ്തരെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ചന്ദ്രശേഖരൻ നായർ, പി കെ വാസുദേവൻ നായർ അല്ലേ, ഇതുപോലുള്ള എത്രയോ ആളുകൾ ആരോരും അറിയാതെ അവർക്ക് അവരെ പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക, അവർ പോവുക. പിന്നെ അവരെ കുറിച്ചൊന്നും കെ വി സുരേന്ദ്രനാഥ് തിരുവനന്തപുരത്തെ നഗരവീതിയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് കാണാം.
Kayaknya, namun kalau yang lainnya jadi alat untuk hidup cerunu, enna hari ini, ipolnya namun kalian, santosan bagian dari gairiman, matter, warta yang berdebat, namaskar.